നമ്മളെ ഹ്യൂമൻ ഇയർ എങ്ങനെ വരുന്നു എന്ന് നോക്കാം. ഇന്നത്തെ ദിവസം അതാണ് പഠിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ 3 സെന്റിമീറ്റർ, ഞാനിപ്പോൾ വരച്ചത് ഒരു വശം 3 സെന്റിമീറ്റർ വീതമുള്ള 2 സ്ക്വയർസ് എടുത്തു, ഞാൻ വരച്ചെടുത്തു. ഇനി ഇത് വെച്ചിട്ടാണ് എങ്ങനെയാണ് ഹ്യൂമൻ ഇയർ വരുന്നതെന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്നിങ്ങനെ മാർക്ക് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് തുടങ്ങും നമ്മുടെ ഇയർ. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ തുടങ്ങി ഇവിടെ നമ്മുടെ തലയുമായിട്ട് ചേരുന്ന ഭാഗം. ഇനി ഇങ്ങനെ ഇവിടെ മുട്ടി ഇവിടെ ടച്ച് ചെയ്ത് നേരെ ഈ ഇതിൻ്റെ കറക്റ്റ് സെന്റർ വരുന്ന വശം അവിടെ അവിടത്തേക്ക് കണക്ട് ചെയ്യുകയാണ് ഇത് നേരെ. നേരെ കണക്ട് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു കർവ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ജെ ഷേപ്പ്, അത് ഇതിന്റെ തന്നെ നേരെ ഇവിടുന്നായിട്ട്, അതായത് ഒരു 3/3 ഭാഗത്തിന്റെ ഇവിടുന്നായിട്ട്, സെന്ററിന്റെ ഇവിടുന്ന് 3/3 ഭാഗത്തിന്റെ ഇവിടുന്ന് തുടങ്ങി ഒരു ജെ ഷേപ്പില് ഇങ്ങനെ ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ കുറഞ്ഞു വരണം, അതായത് ഇവിടെ തടി കൂടി ഇവിടെ നാരോ ആയിട്ട് വരണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് ഇവിടുന്ന് തുടങ്ങി ഇതിനെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ വന്ന് ഇവിടെ വരെ ഇങ്ങനെ. ഇനി വരുന്നത് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചില്ലേ ഈ ജെ ഷേപ്പ്, അതിനെ അതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി നമ്മുടെ ചെവിയിൽ ഇങ്ങനെ ഒരു ഭാഗം കാണാൻ പറ്റും. ഓക്കെ, ഇനി അതിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് മുകളിലെത്തുമ്പോൾ ഇവിടെ ഒരു ഇങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ ഒരു ഷേപ്പ് ഇവിടെ വരെ. ഇനി അത് ഇവിടത്തേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഈ ലൈൻ ഡാർക്കായിട്ട് വരക്കരുത്, ഇവിടെയും ഇവിടെയും വരെ മതി ഡാർക്കായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ചെവിയുടെ ഭാഗങ്ങൾ വരക്കാൻ. ഇനി നമുക്ക് ഷെയ്ഡിങ്ങിൽ കൂടെയാണ് ഇത് തെളിയിച്ചെടുത്ത് കൊണ്ടുവരേണ്ടത്. അതിനു വേണ്ടിയിട്ട് അല്ല, അതിനു മുൻപ് നമുക്ക് തല എവിടെയാ വരുന്നത് നോക്കാം. കറക്റ്റ് ഈ സെന്ററിലൂടെ കണക്ട് ചെയ്ത നമ്മുടെ തല ഇത് ചെവിയായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമില്ലേ, അതിൻ്റെ ഇവിടെ നമുക്ക് തല കാണിക്കണമല്ലോ, അത് കാണിച്ചു. ഓക്കെ, മുടി വരച്ചിട്ടില്ല, അല്ലാതെ തല കാണിക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് ഈ ചുറ്റുമുള്ള സ്ക്വയറൊക്കെ വെച്ച് നീറ്റാക്കിയിട്ട് വേണം ഷെയ്ഡ് ചെയ്യാൻ. ഇത് വരക്കുമ്പോഴൊക്കെ മാക്സിമം എച്ച് ബി അല്ലെങ്കിൽ 2B പെൻസിൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മായ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി നമുക്കിതൊന്ന് നീറ്റായിട്ട് വരച്ചു കൊടുക്കാം.
ഷെയ്ഡ് വരുന്ന നോക്കാം. ഇവിടെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവിടെ ഒരു വളവ് നമ്മുടെ ചെവിയിലുണ്ടാവും. അതിനിവിടെ ഡാർക്കായിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ചുറ്റിലും ലൈറ്റാക്കി കൊണ്ടുവരും. ഓക്കെ, ഈ വശം നമ്മൾ ഡാർക്കായിരിക്കും. ഇതിൻ്റെ ഉള്ളിലും ഇതൊക്കെ നമുക്ക് നമ്മുടെ ചെവി ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ ഒക്കെ ഡാർക്കാണ്. അതേപോലെ ഇവിടെ ഒരു കുഴിഞ്ഞ ഷേപ്പായിരിക്കും. ഓക്കെ, ഇനി ഇവിടെയും നല്ല ഡാർക്കായി. ഇത് ഇടുക്കിലായതുകൊണ്ട് ഇടുങ്ങിയൊരു ഭാഗമായതുകൊണ്ട് ഇവിടെയും ഷെയ്ഡ് വരും. പക്ഷെ ഇവിടുത്തെ അത്ര ഡാർക്ക് വരുകയില്ല. ഇവിടെയൊക്കെ നല്ല ഡാർക്കായിരിക്കും. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 6D പെൻസിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെയും ഷെയ്ഡ് ഉണ്ടാവും. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, എല്ലാവരുടെയും ചെവി ഇതുപോലെ ആവുന്നില്ല. ചിലരുടെ ഇത് നല്ലോണം തൂങ്ങിയിട്ടായിരിക്കും ഉണ്ടാവുക, ചിലരുടെ തൂങ്ങിയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം അതനുസരിച്ച് നമ്മളിപ്പോൾ ഹ്യൂമൻ ഫിഗേഴ്സ് വരക്കുമ്പോൾ നമുക്ക് മാറ്റി വരക്കാം. ഇങ്ങനെ നല്ല ഡാർക്കായിരിക്കും ഇവിടെ. അതേപോലെ ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ടാവും, കാരണം ഈ ഭാഗം കുറച്ച് പൊങ്ങിയിരിക്കും. അതുകൊണ്ട് തന്നെ ചുറ്റിലും ഷെയ്ഡ് ഉണ്ടാവും. ഇതും ഒരു പൊങ്ങിയിരിക്കുന്ന ഭാഗമാണ് അല്ലേ, അപ്പോൾ അവിടെയും ഷെയ്ഡ് ഉണ്ടാവും. നിങ്ങൾ 6D പെൻസിലൊക്കെ യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് ചെയ്യാട്ടത്. വശം എപ്പോഴും ലൈറ്റ് ആയിട്ടിരിക്കും. നമുക്കൊന്ന് ചെവി നോക്കി അപ്പം നമുക്കത് മനസ്സിലാവും. ഈ വശം ലൈറ്റ് ആയിട്ടായിരിക്കും ഇരിക്കും, ബാക്കിയുള്ള വശങ്ങളായിരിക്കും. ഈ എല്ലാ എഡ്ജുകളും നല്ല ഡാർക്കായിരിക്കും, അവിടെ നല്ല ലൈറ്റായിരിക്കും, പിന്നെ ഇവിടെയും നല്ല ഡാർക്കായിരിക്കും. അതിങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊണ്ടുവരാം. ഇനി പെൻസിൽ വെച്ച് സ്മഡ്ജ് ചെയ്യാൻ പറ്റാത്തവർ സ്മഡ്ജർ ആയിട്ടുള്ളൊരു പേന പോലെയുള്ള പേപ്പറിൻ്റെ സ്റ്റിക്ക് വാങ്ങിയിട്ടും അത് വെച്ച് ചെയ്യാം, ബഡ്സ് വെച്ച് ചെയ്യാം, വിരല് വെച്ചിട്ടും ചെയ്യാം നമുക്കിത്. ഇത്രയേ ഉള്ളൂ ഹ്യൂമൻ ഇയറിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇനി നമുക്ക് മുടി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇവിടെത്തെ മുടി ഇങ്ങനെയായിരിക്കും എപ്പോഴും ഇരിക്കാം. മുടിയാവും തലയാകുമ്പോൾ ഇവിടെ വരെ നമുക്ക് കാണിക്കാം, മുടിയാകുമ്പോൾ ഇവിടെ വരെ നിന്ന് കാണിക്കണം. ആദ്യം അത് ഷെയ്ഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും മുടി വരുന്നത്. മുടിയൊക്കെ ചെവിയിലേക്ക് ഇങ്ങനെ കയറിയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ.
ഓക്കേ. ഇത്രയേ ഉള്ളൂ ഹ്യൂമൻ ഇയറിന്റെ ഫ്രണ്ട് വ്യൂ.